ഇവിടെയും നമ്മൾ കണ്ടത് ജമ്മു കാശ്മീരിൽ നടന്നതിന് സമാനമായ അല്ലെങ്കിൽ അതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു സ്ഥാപനം ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ ഉച്ചയ്ക്ക് 12:41 ഇവിടെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. മഞ്ചേരിയിലെ ഗ്രീൻ വാലി അക്കാദമി PFI ആയുധ പരിശീലന കേന്ദ്രം കണ്ടുകെട്ടി എന്ന് പറഞ്ഞിട്ട് NIA ആണത് കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്ത സാധനമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആദ്യമായിട്ട് പിടിച്ചെടുത്തതാണ്. അല്ല, കേരളത്തിൽ നിന്ന് ഇതിനു മുന്നേ അനേകം സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം സംസ്ഥാനത്തെ 6-ാമത്തെ PFI ആയുധ പരിശീലന കേന്ദ്രവും 18-ാമത്തെ വസ്തുവകയുമാണ് NIA കണ്ടുകെട്ടുന്നത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, RSSനെ നമുക്ക് നിരോധിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ RSS ചെയ്ത ഭീകരപ്രവർത്തനങ്ങൾ എണ്ണമിട്ട് നിരത്തുക, അവരിതേപോലെ ആയുധ പരിശീലനം നടത്തുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ എടുക്കുക, എന്നിട്ട് സംസ്ഥാനങ്ങളെ കൊണ്ട് ഇതുപോലെ ഇതിനെ പൂട്ടണം എന്ന് പറഞ്ഞിട്ട് പരാതികൾ അയപ്പിക്കുക, 8 എണ്ണമൊന്നും വേണ്ട, ഒരു 2 എണ്ണമെങ്കിലും നിങ്ങൾ അയപ്പിക്കുക, നമുക്ക് ആ പണിയിലേക്ക് കടക്കാം. നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക, അതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതല്ലാതെ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ RSSനെ കുറിച്ച് പറഞ്ഞാലേ നടക്കുകയുള്ളൂ എന്ന വാദമൊന്നും ഇനി ഇവിടെ ചിലവാകാൻ പോകുന്നില്ല. അതിനുള്ള കൃത്യമായ ഡേറ്റയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരരാകുന്നു, എന്തുകൊണ്ട് അത് നാടിന് അപകടമുണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ കാരണം. 6-ഓളം സ്ഥാപനങ്ങൾ കണ്ടുകെട്ടിയിരിക്കുന്നു നിലവിൽ. അവിടെ വെറുതെ നമ്മളുടെ അലിഫ് ബാത്താറ പഠിപ്പിക്കുന്ന പരിപാടിയല്ല, അവിടെ ആയുധ പരിശീലനവും സ്ഫോടക വസ്തുക്കൾ പോലും അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ടും അത് പരിശീലിപ്പിക്കപ്പെടുന്നതായിട്ടൊക്കെയാണ് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഈ സ്ഫോടന വസ്തു പരിശീലിപ്പിക്കുമ്പോൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവില്ല, അതൊന്നും കേട്ടിട്ട് നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ആളുകളൊന്നും അറിയാതെ പോകുന്നത്? ഏതായാലും ഈ കാരാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് വളരെയധികം പരിചയമുള്ള ഒരു സ്ഥലമാണ്. അതൊരു നാട്ടുപുറമാണ്, കവുങ്കുന്തോട്ടവും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക മലപ്പുറത്തിൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് വഴി പലപ്പോഴും എപ്പോഴും സഞ്ചരിച്ചിട്ടുള്ളൊരു വഴിയാണ്, നമുക്കറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഏതായാലും അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ ഞാനൊക്കെ യാത്ര ചെയ്തിരുന്ന നമ്മളൊക്കെ എന്നും അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 തവണയെങ്കിലും പോയിരുന്ന ആ സ്ഥലത്ത് നിന്നാണ് ഇതുപോലൊരു സംഭവം പിടിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഞെട്ടിമാമ, എൻ്റെ കുട്ടിമാമ, ഇതാണ് സ്ഥിതി. അപ്പോൾ ആ സ്ഥാപനങ്ങളുടെ പേര് ഇവിടെ എഴുതി വെച്ചു: മലബാർ ഹൗസ്, പെരിയാർ വാലി, വള്ളുവനാട് ഹൗസ്, കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ്, ട്രിവാൻഡ്രം എഡ്യൂക്കേഷൻ ആൻഡ് സർവീസസ് ട്രസ്റ്റ് എന്നിവയാണ് നേരത്തെ NIA കണ്ടുകെട്ടിയ PFI കേന്ദ്രങ്ങൾ. കായിക പരിശീലനത്തിനും കൊലപാതകം, തീവ്രവാദ പ്രവർത്തനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കും പ്രത്യയ ശാസ്ത്ര പ്രചാരണത്തിനും പരിശീലനം നൽകുന്നതിനായി ഉപയോഗിച്ചിരുന്ന 12 PFI ഓഫീസുകളും NIA കണ്ടുകെട്ടിയിട്ടുണ്ട്. 6 സ്ഥാപനം അതുകൊണ്ട് 12 ഓഫീസും കണ്ടുകെട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇതെല്ലാം കേരളത്തിൽ നിന്ന് മാത്രമുള്ളതാണ് എന്നും കൂടി ഒന്ന് ഓർത്തേക്കുക. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നും ഒന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഇനിയും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ RSSനെയും കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞാലേ ഇത് ശരിയാവുള്ളൂ, പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിച്ചപ്പോൾ RSSനെ നിരോധിക്കണം എന്ന് പറയുന്ന ആ പക്ഷാഘാതം പിടിച്ച യുക്തിവാദികളോടും കൂടിയാണ് ഞാൻ ചേർത്ത് പറയുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടായി നിൽക്കുന്നതെന്ന് ആദ്യം നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം. നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ അവസാനിപ്പിക്കുക, അതിൽ ഒരു ശമനം കൊണ്ടുവരിക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ യന്ത്രം അത് വളരെ കുഴപ്പം പിടിച്ചൊരു രീതിയാണെന്ന് പറയാതെ നിവൃത്തിയില്ല. നിഷ്പക്ഷതയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ RSSനെ പറയേണ്ടടുത്ത് പോപ്പുലർ ഫ്രണ്ടിന് പറയുന്നതോ പോപ്പുലർ ഫ്രണ്ടിന് പറയേണ്ടടുത്ത് RSSന് പറയുന്നതോ അല്ല നിഷ്പക്ഷത. പറയേണ്ടത് പറയുക എന്നുള്ളതാണ് നിഷ്പക്ഷത. RSSനെ പറയേണ്ടപ്പോൾ RSSനെ പറയുക, പോപ്പുലർ ഫ്രണ്ടിനെ പറയേണ്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ പറയുക, ഇതാണ് നിഷ്പക്ഷത. അതല്ലാതെ ഇത് രണ്ടും കൂടി ബാലൻസ് കെ നായർ പരിപാടിക്ക് നിഷ്പക്ഷത എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് ആണ് എന്നും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഇരകളോടൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ കപട നാടകം അതും ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം നിങ്ങൾ പലപ്പോഴും ഇരകളോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് യഥാർത്ഥ ഇരകളോടൊപ്പമല്ല എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏത് ഹെയ്റ്റ് ക്രൈം ആയാലും ശരി, ഏത് തന്നെ ഇതുപോലെയുള്ള കുഴപ്പം പിടിക്കുന്ന തീവ്രവാദ അക്രമങ്ങളായാലും ശരി, ഇതുപോലെയുള്ള പ്രശ്നങ്ങളായാലും ശരി, എല്ലായിടത്തും ഇതിൽ ഇരകളാരാണ്. ഇപ്പോൾ ഹരിയാനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ അതിൻ്റെ ഇരകളാരാണ്? അവിടെ ജീവിച്ചിരിക്കുന്ന, ഇതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന, സ്വന്തം കടകളൊക്കെ കത്തിയെരിയുന്നത് കണ്ട് നോക്കി നിൽക്കേണ്ടി വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരാണ് അവിടുത്തെ ഇരകൾ. അതല്ലാതെ അപ്പുറത്തും അപ്പുറത്തു നിന്ന് വെട്ടുന്ന ഹിന്ദു മുസ്ലിം അല്ല ഇതിനകത്ത് ഇരകളെന്ന് പറയുന്നത്. ആ പോലീസുകാരൻ വെടിവെച്ചിട്ടു, 4 പേര് അവിടെ, 3 പേര് 4 പേര് അവിടെ കൊല്ലപ്പെടുന്നു, അതിൽ 3 പേര് മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. നിങ്ങൾ ആരാണ് അതിനകത്ത് ഇരകളായിട്ട് നിങ്ങൾ കണക്കാക്കുക? കാരണം അതിൽ മരിച്ച ഒരു പോലീസുകാരൻ അയാൾ ഹിന്ദു ആണെന്ന് അറിയുന്നു, അയാൾ തടയാൻ ചെന്നപ്പോഴാണ് വെട്ടി ഇതുപോലെ വെടി കൊണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ആരാണ് അതിലെ ഇര? അതിലെയും ഇര എന്ന് പറയുന്നത് ആ കൊല്ലപ്പെട്ട വ്യക്തികളല്ല, അവിടുത്തെ ഇര അവരതിനകത്ത് കൊല്ലപ്പെട്ട വ്യക്തികളാണ്, സമ്മതിക്കുന്നു. പക്ഷേ യഥാർത്ഥ ഇരകളെന്ന് പറയുന്നത്
ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഇനി ഇതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യേണ്ട ആളുകൾ, ഇതിനെക്കുറിച്ചുള്ള ആ ഒരു തരത്തിലുള്ള നമ്മൾ നേരത്തെ കണ്ട ഹെയ്റ്റ് പിരമിഡിൽ കണ്ടിട്ടുള്ള ആ ഓരോ ഘട്ടത്തിലൂടെയും പാസ് ചെയ്യാൻ വിധിക്കപ്പെട്ട ജീവനോടെ ഇരിക്കുന്ന ഇവിടുത്തെ സാധാരണ മനുഷ്യരാണ് ഇതിലെ ഇരകൾ. അപ്പോൾ ഇതിൽ കൃത്യമായ അതിനൊരു എൻഡ് കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു വശത്ത് നിന്നാൽ അത് സാധിക്കുമോ? ഇല്ല. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്, ഇരകളോടൊപ്പം എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റായ നിലപാടായിട്ട് മാറുന്നു. കാരണം നിങ്ങൾ യഥാർത്ഥ ഇരകളോടൊപ്പം അല്ല നിൽക്കുന്നത്. യഥാർത്ഥ ഇരകൾ അത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്, ധ്രുവീകരിക്കപ്പെടാത്ത ആളുകളാണ്, ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ യഥാർത്ഥ ഇരകൾ എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത്, ഞാനെല്ലാം പറയുന്നത് ഓരോ വാക്കും അവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ജിഹാദികളായിട്ട് വാളുമെടുത്ത് പൊട്ടാൻ പോകുന്ന ആളുകളോ അല്ല നമ്മൾ ഉപദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഇതുപോലെ തൃശൂലവുമായിട്ട് ഓടി നടക്കുന്ന ആളുകളെയല്ല നമ്മൾ ഉപദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്, മെജോറിറ്റി ആയിട്ടുള്ള ആളുകളുണ്ട്. അവരാണ് ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ധ്രുവീകരിക്കപ്പെടാത്ത ആളുകളും. ഇവരിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. അവർക്കാണ് ഈ ചിന്ത അവരിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ, പണ്ട് നമ്മൾ ഇങ്ങനെയാണല്ലോ കേട്ടിരിക്കുന്നത്, ഇത് രണ്ട് വശത്ത് പ്രശ്നമുണ്ടെന്നാണല്ലോ പറയുന്നത്, നമ്മളുടെ ആൾക്കാർ ചെയ്യുന്നത് എപ്പോഴും ശരിയാകണമെന്നില്ലല്ലോ എന്നാണല്ലോ അതിൽ പറഞ്ഞു കേട്ടത്, അത് മറ്റതിനോടുള്ള പ്രതികരണമാണെന്നാണല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലല്ലോ പ്രതികരിക്കേണ്ടത് എന്നാണല്ലോ ഞാൻ കേട്ടത് എന്നൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഇതിൽ ഏറ്റവും മികച്ച സ്റ്റാൻസ് എന്ന് പറയുന്നത് അത് വാളെടുത്ത് ഇതിലേതെങ്കിലും ഒരു പാർട്ടിൻ്റെ കൂടെ ചേരുക എന്നതല്ല, മറിച്ച് ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നതും അതിന് വേണ്ടിയിട്ട് അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതും ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആ സയൻറ്റിഫിക് ടെമ്പർ ഉയർത്തിപ്പിടിക്കുക എന്നതുമൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ തനിയെ ഈ ധ്രുവീകരിക്കപ്പെടാത്ത ആളുകളും പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും അതിൽ ചെന്നുപെടാതെ ആ ധ്രുവീകരണത്തിൽ ചെന്നുപെടാതെ ഇരിക്കാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്. അത് വർദ്ധിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും മികച്ച തെളിവാണ് ഞാൻ എന്ന് പറയുന്നത് അവിടെയാണ്. നമ്മളൊക്കെ ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ആളുകളാണ്, ധ്രുവീകരിക്കപ്പെടാൻ പോയ ആളുകളാണ്. പക്ഷേ ജബ്ബാർ മാഷ് പറയുന്നത് അല്ലെങ്കിൽ രവിചന്ദ്രൻ പറയുന്നു, അങ്ങനെ പല ആളുകൾ പല രീതിയിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ, വൈശാഖന്തം വീടത് അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നു. അപ്പോൾ നമ്മൾക്ക് തോന്നുകയാണ്, നമ്മുടെ ചിന്തകൾ മാറുകയാണ്, ഇതിൽ എന്തോ കുഴപ്പമുണ്ട്, നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് മനസ്സിലാക്കുന്നു, തിരിച്ച് ചിന്തിക്കുന്നു. ഇന്നിപ്പോൾ ഈ ആശയങ്ങൾ വീണ്ടും പങ്കുവെക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആർക്ക് സാധിക്കും എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഹാർഡ്വെയറിനെയാണ്, നമ്മൾ സോഫ്റ്റ്വെയറിനെ മാറ്റണമെന്നാണ് നമ്മൾ പറയുന്നത്. സോഫ്റ്റ്വെയറാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഉവൈസി പറഞ്ഞപ്പോൾ അവിടെ ആ പറഞ്ഞതിനെ നമ്മൾ തള്ളി പറയുന്നില്ല, നമ്മൾ അദ്ദേഹത്തോടൊരു ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, നിങ്ങൾ ഇത് ടെററാണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ളത് എന്ന് പറയുമ്പോൾ സമാനമായ രീതിയിൽ അത് ഹിന്ദുക്കൾക്കെതിരെ നടക്കുമ്പോൾ അത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ടെററാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവിടെ നിങ്ങൾ ചെയ്തത് നുപൂർ ശർമ്മയോടൊപ്പം നിൽക്കുന്ന പണിയല്ലേ? നിങ്ങൾ നുപൂർ ശർമ്മയെ തള്ളി പറയുന്ന പണിയും അതിലേക്ക് ആളെ അവരെ വെട്ടാൻ വേണ്ടി പറഞ്ഞയക്കുന്ന ആ പ്രക്രിയ ആക്കം കൂട്ടുകയല്ലേ ചെയ്തത്? അപ്പോൾ നിങ്ങൾ നിന്നത് ആരുടെ കൂടെയാണ്? നിങ്ങൾ ഇരകളോടൊപ്പം നിന്ന് പറഞ്ഞു നിന്നത് സത്യത്തിൽ ആ വേട്ടക്കാരൻ്റെ ഒപ്പം തന്നെയാണ്. അവിടെയാണ് നിങ്ങൾക്ക് പഴച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഇരവാദം മാത്രം ചെലവഴിക്കുന്ന വെറും നാലാംകിട രാഷ്ട്രീയക്കാരനായിട്ട് മാറുന്നു. നമ്മുടെ കേരളത്തിലും കണ്ടു, ജോസഫ് മാഷിൻ്റെ കൈവിട്ട് അന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജോസഫ് മാഷെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതല്ലെങ്കിൽ മാഷ് ഉദ്ദേശിച്ചത് അതല്ല എന്ന് ഇവിടുത്തെ സർക്കാർ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൈ അവിടെ വെട്ടപ്പെടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അന്ന് അവരെ വെട്ടുന്നതിന് മാഷ് തെറ്റുകാരനാണ് കുറ്റക്കാരനാണ് എന്ന് ശരിവെക്കുന്നൊരു നിലപാട് ഇവിടുത്തെ സർക്കാരെടുത്തു. അത് തന്നെയാണ് ഈ വെട്ടാൻ വരുന്ന ആളുകൾക്ക് കൂടുതൽ പ്രചോദനം ഏൽകിയതും. എന്നാൽ പിന്നെ അതിൻ്റെ ഇസ്ലാമിക നിയമം നടപ്പിലാക്കി കാണിച്ചു തരാം, കൈയും കാലും വിപരീത ദിശയിൽ നിന്ന് വെട്ടി ആ 5:33 അങ്ങ് നടപ്പിലാക്കി അവർ കാണിച്ചു തന്നു. ഇന്നും അത് വിശ്വാസികൾക്ക് മനസ്സിലായിട്ടില്ല. അത് പറയുമ്പോൾ ഉടനെ റിയാസ് മൗലവിയുടെ കഥയായിട്ട് വരും. ഫാറൂഖിനെ കൊന്നത് ഇതേപോലെ നബി നിന്ദ, മുഹമ്മദ് അള്ളാഹുവിനെ നിന്ദിക്കുന്നു, ഉടനെ വരുന്നു ഇസ്ലാമിൻ്റെ നിയമം, അതല്ലേ അവിടെ നടപ്പിലാക്കിയത്, കഴുത്തറുത്ത് കൊല്ലണം, വെട്ടിക്കൊല്ലണം, ഇതാണ് അവിടെ നടപ്പിലാക്കുന്നത്. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. ആ എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ വെബ്സൈറ്റ് എടുത്ത് പെർസിക്യൂഷൻ ട്രാക്കർ ഒന്ന് നിങ്ങളെടുത്ത് നോക്കിയാൽ നൂറുകണക്കിന് സംഭവങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ ജയിലിൽ പിടിച്ചിട്ടത് അടക്കം അതിനകത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ റിലീജിയസ് പെർസിക്യൂഷനും ഇതുപോലെയുള്ള റിലീജിയൻ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഹെയ്റ്റ് ക്രൈമും രണ്ടും രണ്ടാണ് എന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാം. ഇനി അവസാനമായിട്ട്